ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ണൂരുള്ള പെരളശ്ശേരി എന്നുള്ളൊരു അമ്പലത്തിലാണ്. ഈ അമ്പലം വന്നിട്ട് കണ്ണൂർ സിറ്റിയിൽ നിന്നൊരു 16 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടുള്ളൊരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുളം തന്നെയാണ്. നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കുളം. ഇവിടെ ഈ അമ്പലത്തിൽ വരുമ്പോഴത്തേക്കും ഈ കുളത്തിൽ വന്ന് കാല് കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറേണ്ടത്. ഒരു ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറൽ സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര എൻഷ്യൻറ്റ് ടെമ്പിളാണിത്. ഭയങ്കര പഴക്കമുള്ളത്. ഇത് ശ്രീരാമൻ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ഒരു അമ്പലമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും ശ്രീലങ്കയിലേക്ക് അവരുടെ വഴിയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വന്നിറങ്ങി ഇവിടെ ഈ അമ്പലം പ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ ഈ അമ്പലം പണിതു എന്നുള്ളതാണ് വിശ്വാസം. ഇത് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരുകനാണ്, പിന്നെ നാഗങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പെരളശ്ശേരി അമ്പലത്തിൽ പോയി തൊഴാം. ഞാനപ്പോൾ അമ്പലത്തിൽ തൊഴുത്തു, തൊഴുതിറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, സുബ്രഹ്മണ്യ. തൊഴുതിറങ്ങി നല്ലൊരു അമ്പലം, നല്ലൊരു അറ്റ്മോസ്ഫിയർ. നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ കയറ്റാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ കയറ്റിയിട്ടില്ല. ഇപ്പോൾ ചുറ്റമ്പലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു അമ്പലമാണ്. ഇന്ന് ഞങ്ങളെത്തിയത് നല്ലൊരു ദിവസമാണ്. ഇന്ന് ആയില്യാണ്, ആയില്യ പൂജയുള്ള ദിവസമാണ്. വൈകുന്നേരമാണ് പൂജ. നാഗത്തിൻ്റെ വലിയൊരു പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ഇപ്പം മുട്ട, കോഴിമുട്ടയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ വേറെ അമ്പലത്തിലൊന്നും കേട്ടിട്ടില്ല. കോഴിമുട്ട നാഗങ്ങൾക്ക് സമർപ്പിക്കും. പൂജ വന്നിട്ട് വൈകുന്നേരമാണ്. എന്തായാലും നല്ലൊരു ദിവസത്തിൽ തന്നെ ഇന്ന് വന്ന് തൊഴാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അവിടെ ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു. ആ ചേച്ചിയാണ് പറഞ്ഞത് നല്ല ദിവസം തന്നെയാണ് വന്നതെന്നുള്ളത്. അതിൽ വളരെ സന്തോഷം. ഈ നാട് അറിയപ്പെട്ടിരുന്നത് അയ്യപ്പൻകാവെന്നും ഈ നാടിൻ്റെ നാഥനും ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനുമായിരുന്നു. ഇവിടേക്ക് ശ്രീരാമൻ വരികയും മുരുകചൈതന്യം തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഹനുമാൻ ശ്രീ മുരുക പ്രതിഷ്ഠ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തുകയുമായിരുന്നു. ഇന്നും ഈ ക്ഷേത്രത്തിൽ ശ്രീ മുരുകൻ പ്രധാന പ്രതിഷ്ഠയായും ശ്രീ അയ്യപ്പൻ ഉപപ്രതിഷ്ഠയുമായി കുടികൊള്ളുന്നു. അവിടേക്ക് കൂടെ പോയിട്ട് വരാം. Thank you.
അപ്പോൾ പെരളശ്ശേരി അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി പാലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. തിരിച്ചു പോവാണ്. അമ്പലം വളരെ നല്ലൊരു അമ്പലം, വളരെ പീസ്ഫുൾ ആയിട്ടൊരു അമ്പലം. അവിടുത്തെ വൺ ഓഫ് ദ പ്രത്യേകത എന്ന് പറയുന്നത് ആ കുളം തന്നെയാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു കുളം, വർഷങ്ങൾ പഴക്കമുള്ളൊരു അമ്പലമാണ്. അപ്പോൾ വരാൻ പറ്റുന്ന ആൾക്കാർ വരിക. കണ്ണൂർ സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണൂർ ടൗണിൽ നിന്ന് ഒരു 16 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. I'm not going to do it.